ആരാധനാലയങ്ങളിൽ അസമയത്ത് വെടിക്കെട്ടിന് നിരോധനം ഏർപ്പെടുത്തി ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകാൻ ഒരുങ്ങി മരട് കൊട്ടാരം ക്ഷേത്ര ദേവസ്വം തങ്ങളെ കേൾക്കാതെയാണ് ഹൈക്കോടതി ഉത്തരവെന്ന് ഭാരവാഹികൾ പറയുന്നു. മരട് ക്ഷേത്രത്തിലെ വെടിക്കെട്ടിനെതിരെ പരിസരവാസികൾ നൽകിയ ഹർജിയിലാണ് വെടിക്കെട്ടിന് കോടതി നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ടുട്ടു ചേരുന്നു. ടുട്ടു, എന്തൊക്കെ വാദങ്ങളാണ് ഹൈക്കോടതിയിൽ ഈ ക്ഷേത്രം ഭാരവാഹികൾ ഉയർത്താൻ പോകുന്നത്? അബ്ജോദ്, പ്രധാനമായും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിലേക്കാണ് ഇവർ ഈ കേസിൻ്റെ അപ്പീലുമായി പോകുന്നത്. ദേവസ്വം ബെഞ്ചിൻ്റെ കീഴിലായിരിക്കും ഈ അപ്പീൽ പരിഗണിക്കുക. പ്രധാന വാദം എന്ന് പറയുന്നത്, ഈ സിംഗിൾ ബെഞ്ച് ഉത്തരവിൽ ജസ്റ്റിസ് പറഞ്ഞിരിക്കുന്നത് അസമയത്ത് ഓട് ടൈമിൽ വെടിക്കെട്ട് പാടില്ല എന്നതാണ്. ഈ അസമയം ഏത് സമയമാണ് എന്നതാണ് എല്ലാ ദേശക്കാരും എല്ലാ ക്ഷേത്ര കമ്മിറ്റികളും ഒക്കെ ചോദിക്കുന്നത്. അത് രാത്രി സമയമാണെങ്കിൽ, രാത്രി സമയത്താണ് കേരളത്തിലെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും വെടിക്കെട്ട് നടക്കുന്നത്. അങ്ങനെയൊരു സമയം മാറ്റി നിർത്തി വെടിക്കെട്ടിനെക്കുറിച്ച് ആലോചിക്കാൻ പോലും വയ്യ എന്നാണ് പറയുന്നത്. അപ്പോഴത് ആചാരലംഘനമാവും, വെടിക്കെട്ട് ഒഴിവാക്കിക്കൊണ്ടൊരു ഉത്സവം നടത്താനാവില്ല. ഇന്നലെ തന്നെ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ഒരു അപ്പീൽ പോകുമെന്ന് ദേവസ്വം മന്ത്രി തന്നെ വ്യക്തമാക്കിയിരുന്നു. സർക്കാരിന് പിന്നാലെ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വം ഒപ്പം നെന്മാറയിൽ നിന്നുള്ള വല്ലങ്ങി നടത്തുന്ന ദേശക്കാർ ഇവരെല്ലാം ഈ പറഞ്ഞത് ഈ അപ്പീലുമായി പോകുമെന്നാണ്. ഇന്നലെ രാത്രിയാണ് ഈ കേസിലെ കക്ഷിയായ മരട് ക്ഷേത്രത്തിനുള്ളുന്ന ഭാരവാഹികളും പറഞ്ഞത്. അവരും ഇന്ന് കോടതിയെ സമീപിക്കുമെന്ന്. എന്തായാലും ഇനി ഇത് തീരുമാനിക്കേണ്ടത് ഹൈക്കോടതിയിലെ ദേവസ്വം ബെഞ്ചാണ്. ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രനും അജിത് കുമാറും അടങ്ങുന്ന ബെഞ്ചാണ്. ഈ ഉത്തരവിൽ ഒരു തിരുത്തുണ്ടാവുമെന്നാണ് ഈ ക്ഷേത്ര കമ്മിറ്റിക്കാരുടെയൊക്കെ പ്രതീക്ഷ. ഒപ്പം തന്നെ ഈ പരാതിയുമായി മുന്നോട്ട് പോയ ആളുകൾ പറയുന്നത് ഈ അസമയത്തുള്ള വെടിക്കെട്ട് എന്നതിനപ്പുറം ജീവനും സ്വത്തിനുമൊക്കെ ഭീഷണി ഉയർത്തുന്ന തലത്തിലുള്ള ഒരു വെടിക്കെട്ട് അംഗീകരിക്കാനാവില്ല. അതിനെതിരെയാണ് ഈ മരട് ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ആളുകളൊക്കെ പരാതി കൊടുത്തത്. അതെന്തായാലും അങ്ങനെ തന്നെ നിൽക്കും. ഈ ക്ഷേത്ര കമ്മിറ്റിക്കാർ മേൽക്കോടതിയെ സമീപിച്ചാൽ ഇവരും കോടതിയെ സമീപിക്കും എന്നൊരു തീരുമാനത്തിൽ തന്നെയാണ്. എന്തായാലും ഇന്നോ നാളെയോ തന്നെ ഈ അപ്പീലുമായി മുന്നോട്ട് പോകുന്നതാണ്. സർക്കാരും ഇതുമായി ബന്ധപ്പെട്ടല്ല, മുമ്പ് അവിടെ മാധ്യമപ്രവർത്തനമായി ഉണ്ടായിരുന്ന കാലത്ത് രണ്ട് അപകടങ്ങൾ നടന്നിരുന്നത് പെട്ടെന്ന് ഓർമ്മ വന്നതാണ്. മരടിൽ 2008-ലും 2016-ലും 2008-ൽ 3 പേരാണ് മരിച്ചത് വെടിക്കെട്ട് അപകടത്തിൽ. 2016-ൽ 2 പേർ.